സൂറത്തുൽ ഖമർ 9 മുതൽ 14 വരെയുള്ള സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ ജനത കളവാക്കിയപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ശിക്ഷയെക്കുറിച്ചാണ്. കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹ്, നൂഹിന്റെ ജനത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളവാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടദാസനെ അവർ കളവാക്കി, അവർ അവിശ്വസിച്ചു. അവര് പറഞ്ഞു നൂഹ് ഭ്രാന്തനാണെന്ന്, അവര് പറഞ്ഞു നൂഹ് ഭ്രാന്തനാണെന്ന്. 950 കൊല്ലം സമുദായത്തോട് വഴുതു പറഞ്ഞ പ്രവാചകനെ ആ ജനത പറഞ്ഞത് നൂഹേ നീ ഭ്രാന്തനാണ്. അവർ നൂഹിനെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ, അവർ വിരട്ടിയോടിച്ചു. അദ്ദേഹം തന്റെ നാഥനോട് ദുആ ചെയ്തു, അന്നീ മഗ്ലൂബുൻ യാ അല്ലാഹ്, ഞാൻ തോറ്റിരിക്കുന്നു റബ്ബേ, യാ അല്ലാഹ് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു റബ്ബേ, ഫതസുർ നീ എന്നെ സഹായിക്കണമേ അല്ലാഹ്. ഫഫതഹ്നാ അബ്വാബസ്സമാഇ ബിമാഇൻ മുൻഹമിർ, കോരിച്ചൊരിയുന്ന പേമാരിയാൽ ആകാശത്തിന്റെ വാതായനങ്ങളെ നാം തുറന്നുകൊടുത്തു. അല്ല പറയുകയാണ്, ശക്തമായ പേമാരി കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങളെ നാം തുറന്നിട്ടു. ഭൂമിയിൽ ഒരുപാട് അരുവികൾ നാം ഉണ്ടാക്കി. അങ്ങനെ ആകാശത്തിൽ നിന്ന് ശക്തമായ പേമാരി പെയ്തു, ഭൂമിയിൽ നിന്ന് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുകളും ഉണ്ടായി. രണ്ടു ഭാഗത്തു നിന്നും വെള്ളം പരസ്പരം കൂട്ടിമുട്ടുകയാണ് ചെയ്തത്. നേരത്തെ കണക്കാക്കപ്പെട്ടതുപോലെ രണ്ട് ഭാഗത്ത് നിന്ന് താഴെ നിന്നും മേലെ നിന്നും മഴ വെള്ളം വന്ന് പരസ്പരം കൂട്ടിമുട്ടുകയാണ് ചെയ്തത്. നമ്മുടെ ദാസനെ നാം പലകകളിലൂടെ ചുമന്നുകൊണ്ടുപോയി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേടകത്തിലൂടെ ചുമന്നുകൊണ്ടുപോയതിനെ പറ്റിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത്. تجري بأعيننا جزاء لمن كان كفر. തീർച്ചയായും ആ പേടകം നമ്മുടെ നിയന്ത്രണത്തിലാണ് ഓടിയത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിനോട് വിളിച്ചു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ പാഠമാകാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംഭവങ്ങൾ അടിക്കടി ആവർത്തിച്ചു പറയുന്നത്. സൂറത്തു ഹൂദിലൂടെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംഭവം പറയുന്നുണ്ട്. സൂറത്തു ഹൂദ് 40 മുതൽ 44 വരെയുള്ള വചനങ്ങൾ, വിശാലമായ ആയത്താണ്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ് ഈ ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വിസ്തരിച്ച് പറയുന്നത്. ോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞതും നൂഹ് നബി കപ്പലുണ്ടാക്കി. ആ കപ്പലിൽ വിശ്വാസികളായ ആളുകളെയും അതേപോലെ വിശ്വാസിനികളെയും കയറ്റിയതുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ് ഇതിലൂടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേടകം നമുക്കറിയാം, ഫസ്തവത്ത് അലൽ ജൂദി, ജൂദി പർവ്വതത്തിന്റെ മേൽ നങ്കൂരമിട്ട കപ്പലാണ്. കാലങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടു. ഇന്നും ലോകത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുകയാണ് ചരിത്രത്തിലൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ,
ആ കപ്പൽ അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ കപ്പലാണ്. ആളുകൾ ഒരുപാട് പരിഹസിച്ചു, ജനത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹാസം കൊണ്ട് പുതിയുകയാണ് ചെയ്തത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, കളവാക്കി, നൂഹ് നബി കള്ളനാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നതും അല്ലാഹു ശക്തമായ പ്രളയത്തിലൂടെ അവരെ നശിപ്പിക്കുന്നതും. ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലേ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് തന്റെ മകനെ കണ്ടത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ കണ്ടപ്പോ ഏതൊരു വാപ്പാക്കും മകനോടുണ്ടാകുന്ന വാത്സല്യത്തിന്റെ പുറത്ത് ആ മകനെ കപ്പലിലേക്ക് ക്ഷണിച്ചപ്പോ ആ മകൻ പറഞ്ഞു, ധിക്കാരത്തോടുകൂടെ ഞാനില്ല നിങ്ങളുടെ കപ്പലിൽ കയറാൻ, ഞാനില്ല നിങ്ങളുടെ കപ്പലിൽ കയറാൻ, നിങ്ങളുടെ അള്ളാഹുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, എനിക്ക് അള്ളാഹുവിൽ വിശ്വാസവും ഇല്ല അല്ലേ. ഓക്കെ, ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി പല ആയത്തുകളിലൂടെ ആവർത്തിച്ച് വ്യക്തമാക്കി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരവിടെ മഹാനായ ഇമാം റാസി തങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലേക്ക് ആളുകളെയും അതേപോലെ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാമ്പുകളും തേളുകളും ആ കപ്പലിലേക്ക് ഓടിച്ചെല്ലാൻ ശ്രമിച്ചത്. പാമ്പുകളും തേളുകളും അങ്ങനെ വരികയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രവേശനമില്ല എന്റെ കപ്പലിൽ. പാമ്പുകളോടും തേളുകളോടും പറഞ്ഞു, നോ അഡ്മിഷൻ, നിങ്ങൾക്ക് പ്രവേശനമില്ല. അവര് പറഞ്ഞു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, യാ റസൂലല്ലാ, എന്തേ ഞങ്ങളെ കയറ്റാത്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ കുഴപ്പക്കാരാണ്, നിങ്ങൾ ഈ കപ്പലിൽ കയറിയാൽ ഇവിടെയുള്ള മനുഷ്യന്മാരെയും അതേപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ നിങ്ങൾ ശല്യപ്പെടുത്തും, അതുകൊണ്ട് നിങ്ങളെ പറ്റില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പാമ്പുകളും തേളുകളും കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, നൂഹ് നബിയേ, അങ്ങയുടെ പേര് പറയുന്ന ഒരാളെയും ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല, അങ്ങയുടെ പേര് ഉച്ചരിക്കുന്ന ഒരാളെയും ഞങ്ങൾ പ്രയാസപ്പെടുത്തൂല, ശല്യപ്പെടുത്തൂല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മൃഗം ഈ പാമ്പുകളും തേളുകളും പറഞ്ഞു എന്നാണ് മഹാനായ അല്ലാമ ഇമാം ബഗവി തങ്ങൾ തന്റെ തഫ്സീറിൽ വളരെ മനോഹരമായി ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. മഹാന്മാരായ ഉലമാ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഒരാൾ പാമ്പുകളും തേളുകളൊക്കെ ഉള്ള സ്ഥലത്തിന്റെ അരികിലൂടെ പോകാനിടയായാൽ സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ എന്ന ആയത്ത് ഒരാൾ ഓതിയാൽ മാ ദറത്ത, പാമ്പിന്റെയും തേളുകളുടെയും ഉപദ്രവം, പ്രയാസം, ബുദ്ധിമുട്ട് അയാൾക്ക് എത്തുകയില്ല എന്ന് മഹാന്മാരായ ഉലമാ ഇവിടെ കുറിക്കുന്നത് കാണാം. പാമ്പുകളും തേളുകളും നൂഹ് നബിയോട് പറഞ്ഞതാണ്, അങ്ങയുടെ പേര് പറയുന്ന ഒരാളെയും ഞങ്ങൾ പ്രയാസപ്പെടുത്തൂല, അതുകൊണ്ട് തന്നെ സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ എന്ന ആയത്തോതിയാൽ പ്രിയപ്പെട്ടവരെ പാമ്പുകളുടെയും തേളുകളുടെയും ഉപദ്രവം അയാൾക്കുണ്ടാവുകയില്ല എന്ന് മഹാനായ ഇമാം ബഗവി തങ്ങൾ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. മുഹമ്മദുൻ റസൂൽ